ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊന്നല്ല, നമ്മളെല്ലാവരും ഫിലിംസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. മിക്ക ഭാഷകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഫിലിംസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഫിലിം തുടങ്ങുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലായിട്ട് ഒരു മഞ്ഞ കളറിൽ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് തയ്യാറല്ല ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോൺ നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്, ആരാണ് നൽകുന്നത് നമുക്ക് പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ട ഒരു സംഭവമാണ് CBFC എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും CBFC എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞുകൂടായില്ല. കാരണം ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു സ്ഥാപനം. സെൻസർ ബോർഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ചലച്ചിത്രങ്ങളും ടെലിവിഷൻ പരിപാടികൾ എന്നിവ പോലുള്ള പൊതുദർശനം ആവശ്യപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് 1952 സിനിമറ്റോഗ്രാഫ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അർഹമായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നാല് തരത്തിലുള്ള സെൻസർ ബോർഡ് ഇപ്പോൾ നൽകി വരുന്ന സർട്ടിഫിക്കറ്റുകൾ നാല് ഐറ്റമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റത്തെ യു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അവിടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ആ ഒരു സർട്ടിഫിക്കറ്റ്. ആഗോളം എല്ലാ തരത്തിലുള്ള പ്രായക്കാർക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് യു എന്നുള്ളത്. ഓക്കെ, യു എന്ന സർട്ടിഫിക്കറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സിനിമ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആദ്യം യു എന്നാണ് കാണുന്നതെങ്കിൽ, എല്ലാ പ്രായക്കാർക്കും കാണാവുന്ന അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫിലിമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ U-A എന്നുള്ളതാണ്. അത് നിങ്ങൾക്കിപ്പോൾ അവിടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. U-A എന്നുള്ളതാണ് ഒരു ഫിലിമിൻ്റെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, രക്ഷിതാക്കളുടെ കൂടെ ചില ദൃശ്യങ്ങൾ 14 വയസ്സിന് താഴെ ഉള്ളവരെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം. പിന്നെ അതിനാൽ രക്ഷിതാക്കളുടെ കൂടെ കാണാവുന്ന ഒരു തരത്തിലുള്ള ഫിലിംസാണ് U-A എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സംഭവം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ നമ്മളെല്ലാ ഫിലിമും ഒറ്റയിരുത്തം ഇരുത്തത്തിൽ നമ്മളെല്ലാവരും കണ്ടു തീർക്കും. അത് 14 വയസ്സിന് താഴെയുള്ളവരും 18 വയസ്സിന് മുകളിലുള്ളവരും ഒക്കെ ഒരേപോലെ സെയിം ആയിട്ടാണ് നമ്മൾ വീഡിയോസും അല്ല ഫിലിംസ് കാണാറുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ A-certified ഫിലിംസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും റയർ ആയിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെ അധികം കാണാൻ സാധ്യതയില്ലാത്ത ചിലവർ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആയവർക്ക് മാത്രം കാണാവുന്ന തരത്തിലുള്ള ഒരു ഫിലിംസാണ് A-certified മൂവീസ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഭാഷാ പ്രയോഗങ്ങളും പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പിന്നെ സെക്ഷൽ ദൃശ്യങ്ങൾ പിന്നെ ഇവ ഉള്ള ചിത്രങ്ങൾക്ക് എല്ലാം ഈ ഒരു ചിത്രങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫിലിംസാണ് ഈ A-certified മൂവീസ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് A-certified കൊടുക്കാൻ കാരണം. ഓക്കെ, പിന്നെ നാലാമത്തത് അവസാനത്തതും നാലാമത്തതുമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് S-certificate. സ്പെസിഫൈഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുള്ള്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡോക്ടർമാർക്ക് മാത്രം കാണാവുന്ന തരത്തിലുള്ള വീഡിയോസ് അഥവാ പോസ്റ്റ്മോർട്ടം സംബന്ധമായിട്ടുള്ള വീഡിയോസ്, പിന്നെ അവർക്ക് മാത്രം കാണാൻ അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വീഡിയോസിനാണ് സാധാരണയായിട്ട് S-certified കൊടുക്കൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാം ഈ സർട്ടിഫിക്കറ്റ്, ഈ നാല് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഫിലിംസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നും ചെയ്യണം പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഫിലിംസ് കാണുന്ന ആൾക്കാരാണ്, അവർക്കൊന്നും ഈ സംഭവങ്ങൾ അറിഞ്ഞോളം എന്നില്ല. അപ്പോൾ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.